പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നവർ ശ്രദ്ധിക്കുക, അത് ശരീരത്തിലെ യൂറിക് ആസിഡ് ലെവൽ ഉയർത്തുകയും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നുമുണ്ട്. കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു സംശയമാണ് യൂറിക് ആസിഡിനെ പറ്റിയിട്ട്. ജിമ്മിൽ പോകുന്നത് കൊണ്ട്, വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട്, അതേപോലെ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ ലെവൽ ഉയരാൻ സാധ്യതയുണ്ടോ? അതേപോലെ യൂറിക് ആസിഡുള്ള ആളുകൾക്ക്, ഹൈ യൂറിക് ആസിഡുള്ള ആളുകൾക്ക് പ്രോട്ടീൻ കഴിക്കാൻ പാടുണ്ടോ, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അവർക്ക് യൂറിക് ആസിഡിനെ പറ്റിയിട്ട് ശരിയായൊരു അറിവ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് യൂറിക് ആസിഡ്, അത് ശരീരത്തിൽ ഉയരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതിൻ്റെ സിംറ്റംസ് എന്തെല്ലാമാണ്, ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. ദിസ് ഇസ് ബിബിൻ, യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. ആദ്യം തന്നെ എന്താണ് യൂറിക് ആസിഡ് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയ സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കിഡ്നി യൂറിൻ വഴി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരികയോ അല്ലെങ്കിൽ ശരീരം കൂടുതലായിട്ട് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലഡിൽ അവശേഷിക്കും. ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ഇതിനെ നമ്മൾ സന്ധിവീക്കം എന്നൊക്കെ പറയാറുണ്ട്. ശരിയായ സമയത്ത് ഇത് കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ, ഈ വേദന പല ശരീരഭാഗങ്ങളിലേക്ക്, പല ജോയിൻസിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. പല റിസർച്ച് പ്രകാരവും ഇത് സാധാരണയായി കണ്ടുവരുന്നത് 40 മുതൽ 50 വയസ്സിന് മുകളിലോട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 20 വയസ്സിന് ശേഷവും ഇത് പല ആളുകളിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഹെറിഡിറ്റി, മദ്യപാനം, അമിത ഭാരം, അതേപോലെ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നത്, ഉദാഹരണത്തിന് ചിക്കൻ, റെഡ് മീറ്റ് പോലുള്ളത്, അതേപോലെ മറ്റു മെഡിസിൻസ്, മറ്റു അസുഖത്തിനുള്ള മെഡിസിൻസ് കഴിക്കുന്നത്, അതേപോലെ കിഡ്നി ഡാമേജ്, ഇതെല്ലാം യൂറിക് ആസിഡ് ലെവൽ ശരീരത്തിൽ ഉയരുന്നതിന് കാരണമാവുന്നു. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തെല്ലാമാണ്, രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കാലിൻ്റെ തള്ളവിരൽ അനുഭവപ്പെടുന്ന വേദന, അതുപോലെ അവിടെ നീർക്കെട്ട് അനുഭവപ്പെടുകയും അവിടെ ചുവന്ന കളറായി മാറുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ രൂപത്തിൽ പേശികളിൽ അടിഞ്ഞുകൂടുകയും അത് സന്ധിവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. സാധാരണ ഇത് മനസ്സിലാക്കുന്നത് ബ്ലഡ് ടെസ്റ്റിലൂടെയാണ്. അതേപോലെ ജോയിൻറ്റ് ഫ്ലൂയിഡ് ടെസ്റ്റിലൂടെയും ഇത് മനസ്സിലാക്കാം. ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലാണോ നോർമലാണോ എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെ നോർമലായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് പേരയ്ക്ക, നെല്ലിക്ക, അതേപോലെ നാരങ്ങ, ഇതുപോലുള്ള ഭക്ഷണങ്ങൾ, ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ഇളനീവെള്ളം, ഇതെല്ലാം വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ. നിങ്ങൾക്കറിയാം, ഫൈബർ എന്നുള്ളത് നിങ്ങളുടെ ദഹന പ്രക്രിയയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഫൈബർ അടങ്ങിയ ഭക്ഷണവും വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇത് യൂറിനിലൂടെ പുറന്തള്ളപ്പെടുകയും ഇത് യൂറിക് ആസിഡ് ലെവൽ നോർമലായി കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. ഇനി അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ്? യൂറിക് ആസിഡ് ഹൈ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പ്രോട്ടീൻ പൗഡർ ആയാലും, അതേപോലെ റെഡ് മീറ്റ്, ചിക്കൻ, കോഴിമുട്ട, സോയാബീൻ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് വളരെ കുറയ്ക്കുക എന്നുള്ളതാണ്. പലർക്കും അറിയേണ്ട ഒരു ചോദ്യം ഇതാണ്, ജിമ്മിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച്, പ്രോട്ടീൻ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യൂറിക് ആസിഡ് ലെവൽ ശരീരത്തിൽ ഉയരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർ പ്രോട്ടീൻ കഴിക്കുന്ന ഒരാണെങ്കിൽ പോലും യാതൊരു തരത്തിലും യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. വർക്കൗട്ടൊന്നും ചെയ്യാതെ തന്നെ ഒരു ആക്ടിവിറ്റീസും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചാണ് യൂറിക് ആസിഡ് ലെവൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ മദ്യപാനത്തിലൂടെയൊക്കെ യൂറിക് ആസിഡ് ലെവൽ ശരീരത്തിൽ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജിമ്മിൽ പോകുന്നത് കൊണ്ടോ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടോ മിതമായ അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ടോ ഒരു തരത്തിലും നിങ്ങൾക്ക് യൂറിക് ആസിഡ് ലെവൽ ശരീരത്തിൽ ഉയരുകയില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ബിബിൻ.